പതിനാല് റുപ്യ 50 പൈസ. എന്റെ പറ്റിലെഴുതിക്കോ തങ്കമണി. പറ്റിലെഴുതി ഈ തല്ലിപ്പുളികൾ എന്നെ പറ്റിക്കാണല്ലോ എന്റെ ഗുരുവായൂരപ്പാ. ദീസ് പീപ്പിൾ ആർ ക്രെഡിറ്റിംഗ് മീ. ഈ കുന്തവിടെ തൂക്കിയാലെങ്കിലും കടം പറയില്ല എന്ന് കരുതി. ഇപ്പൊ കടവും അപകടവും രണ്ടും എനിക്ക് തന്നെയാ. പിന്നെ എന്തൊട്ട് കോപ്പിനായത്? ഡാ കുഞ്ഞുണ്ണേ, ഡാ കുഞ്ഞുണ്ണേ, ഇങ്ങോട്ട് വന്നണ്ടാ. എന്താട്ടാ? നിന്റെ ഈ മരമോന്തം വരണ്ട് പെടയാ പടച്ചാലുണ്ടല്ലോ. നിന്റെ ഈ കോന്ത്രപ്പല്ല് മുഴുവൻ ഈ നിലത്തു നിന്നെണ്ണി പറക്കേണ്ടി വരും. കൗണ്ടിങ് ഫ്ലൈയിങ് ഫ്രം ദ ഗ്രൗണ്ട് ടീത്ത്. എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുകയാണ്, നിന്റെ തലമുണ്ടക്കി അത് എന്തൂട്ടാ പോത്തെ ചേറ. കാശ് തരാത്തോടത്ത് വിലക്കൂടിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇല്ല നിനക്ക് പറഞ്ഞോടാ ഷവി. അത് ചേട്ടനല്ലേ ഓരോരുത്തർ വരുമ്പോ ആവശ്യമുള്ളത് കൊടുക്കാൻ പറയണേ. അതൊരു ബിസിനസ് ട്രിക്കാണ്. ഞാൻ കൊടുക്കാൻ പറയുമെന്ന് വെച്ചിട്ട് നീ കടം പറയണ. അൽക്കുളത്തികൾക്കൊക്കെ അന്തവും കുന്തവും ഇല്ലാണ്ട് ചോദിക്കണതൊക്കെ കൊടുക്കാൻ നിക്ക. ഇവറ്റകളുടെ അടുത്ത് അത്രയ്ക്കോട്ട് അല്ലതാനും എന്ന അത്രയ്ക്കോട്ട് ഇല്ലതാനും എന്ന മട്ടില് നിക്കണ്ടോ കമ്മാലി. സ്ഥലവും ഗ്യാസും വെറുതെ കിട്ടുമ്പോ ലാഭം ഉള്ളത് കരുതിയാ ഞാൻ ഈ കണ്ടി തുടങ്ങിയ. ഇപ്പൊ പറ്റു കൊടുത്തില്ലെങ്കിൽ തല്ലും, പറ്റിയ കാശ് വെച്ചാ തല്ലും. സ്റ്റീൽ ഗ്ലാസ് കണ്ടാ കട്ടോണ്ട് പോവും. അത് മാറ്റി കുപ്പി ഗ്ലാസ് ആക്കിയപ്പോ സമരത്തിനും അടിപിടിക്കും എടുത്തോണ്ട് പോയി എറിയും. ഇനി കരട്ടെ കൊടുക്കാൻ ചായ. ആ കുഞ്ഞുണ്ണേ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവണ്ടടാ. ഇവറ്റകള് കാരണം ഞാൻ തെണ്ടും. 100 ഐസണ്. നിങ്ങളെ രാവിലെ കണ്ടില്ലാലോ കണ്ടില്ലാലോ ഞാൻ പറയുമായിരുന്നു. ഉണ്ണേ, സാറന്മാർക്ക് എന്താന്ന് വെച്ച് കൊടുക്ക, തിന്നട്ടെ. കണ്ണില കരടാ പോയി. അതും പോയി. ഓരോ ബുൾസയും ചായ വായിക്കണേ. ബുൾസാക്കി മുട്ടയില്ല. തങ്കമണിയോട് വാങ്ങിച്ചോണ്ട് പറ. എന്താ തങ്കമണി, മുട്ടയില്ലേ? ഇല്ല, മുട്ട തീർന്നു. തീർന്നെങ്കി വാങ്ങണം. എടാ കുഞ്ഞുണ്ണേ, കാലത്ത് ഞാൻ മേടിച്ച മുട്ട അകത്തുണ്ട്. സാറന്മാർക്ക് പുഴുങ്ങിക്കൊട, വിഴുങ്ങട്ടെ. അവനാ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് പിന്നിലുണ്ട്. ഇത് വെച്ചോ. നിന്നെയോ നിന്റെ ആൾക്കാരെയോ ഈ കോളേജിനകത്ത് കണ്ടാൽ കൊന്നുകളയും. റാസ്ക്. രാമേന്ദ്രൻ, ഷോക്കേസിൽ വെച്ചിരിക്കുന്ന 3 കുരങ്ങളെ കണ്ടിട്ടില്ല? ആ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഒന്നും കാണരുത്, കേൾക്കരുത്, മിണ്ടരുത്. കാര്യങ്ങളും ഞാൻ കോപ്പി. ഇനി എനിക്ക് സൗരംബല വന്നോളാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. സൗരം തരില്ല.
വാതോരാതെ എന്തെങ്കിലും കുലുകുലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ആളൊരു സാധുവാണ് കേട്ടോ. ശമ്പളം കിട്ടിയാൽ ഉടനെ കുറെ കാശ് അമ്മയുടെ പേർക്ക് അയക്കാം. വീടൊന്ന് പുതുക്കണം. അത് ശരി, പ്രേമലേഖന എഴുത്താണല്ലേ. ആണെന്ന് വെച്ചോ. തടിമിടുക്കുള്ള ആംഗ്ലന്മാരുള്ള പെമ്പിള്ളേർക്കും എല്ലാം ആണെങ്കിൽ സൂക്ഷിക്കണം. അവരെങ്ങാനും അറിഞ്ഞ വെള്ളാനത്തെ ചൂട് പിടിച്ചേരാ ഞാനേ കാണൂ. കത്തെന്തായാലും ഒരു സ്ത്രീ ജനത്തിന് തന്നെ. അമ്മയ്ക്കാവൂ, ഞാനല്ലാതെ പിന്നെ വേറെ ഏത് സ്ത്രീജനമോ സാറിനെ മൈൻഡ് ചെയ്യാ. എന്നെ കുറിച്ച് വല്ലതും എഴുതിയിട്ടുണ്ടോ? താനൊരു വായാടിയാണെന്നും സൂക്ഷിക്കണമെന്നും എഴുതിയിട്ടുണ്ട്. അമ്മായി അമ്മയ്ക്ക് ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കാതിരിക്കുന്നത് നല്ലതാ. എന്റെ അമ്മ ഒരു പാവാ പെണ്ണേ. ആദ്യം ഒരു പ്രൈമറി സ്കൂളിലെ തൂപ്പുകാരിയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട എന്നെ വളർത്തിയത്. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ. ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും സെന്റിമെന്റലായോ? സാറൊന്ന് എഴുന്നേറ്റ്, നല്ല സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്തിങ്ങി വന്നേ. ഫാദറിനായി കാണാനുള്ളതാ. ആദ്യ ദർശനത്തിൽ തന്നെ പുള്ളിക്കാരനെ ഇമ്പ്രസ്ഡ് ആയിക്കോട്ടെ. കമോൺ എണീക്ക്. പണ്ടത്തെ കാലത്ത് ചെറുക്കനും വീട്ടുകാരും ചേർന്ന പെണ്ണിനെ കാണുന്നത്. ഇപ്പൊ പെണ്ണാ ചെറുക്കനെ കൊണ്ട് അച്ഛനെ കാണിക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും നിങ്ങളൊക്കെ തമ്മിൽ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനായിട്ട് എതിര് പറയുന്നില്ല. ഇനിയിപ്പോ എതിർത്ത് ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് അച്ഛൻ എന്നെ കെട്ടിച്ച് അവസാനം വല്ല അടിയമ്പറയും പ്രശ്നമൊക്കെ ആയ കേസിന് വക്കാലത്തിന് അച്ഛൻ തന്നെ ചെല്ലണ്ടേ? അത് ശരിയാ. രാമേന്ദ്രൻ ആവുമ്പോ രണ്ടടി കൊടുത്താലും അവൾ സഹിച്ചോളും. തന്നെത്താൻ സെലക്ട് ചെയ്ത ആളായതുകൊണ്ട് പരാതി ഉണ്ടാവില്ല. അപ്പൊ വല്ലപ്പോഴും ഒന്ന് രണ്ടെണ്ണം ധൈര്യമായിട്ട് കൊടുക്കാല്ലേ? തള്ളയില്ലാത്തതല്ലേ, ആകെ ഒന്നല്ലേ ഉള്ളൂ എന്നൊക്കെ കരുതി ഞാൻ വളരെ താലോലിച്ച് വളർത്തിയതുകൊണ്ട് ഇവൾക്ക് അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ താരെന്തായാലും കുറെ വെള്ളം കുടിക്കും. അതെന്താ? കൊള്ളാം, പട്ടാള ഭരണമല്ലേ. കമ്പനിയിൽ ഇവള് ഡയറക്ടറും ഞാൻ എം ഡി ആ. പറഞ്ഞിട്ടെന്താ കാര്യം? ഇവള് പറയുന്നേ ചെയ്യാൻ പാടുള്ളൂ. വീട്ടിലും തഥൈവ. ചുമ്മാതല്ലോ, മെഡിക്കൽ സയൻസിന് തന്നെ അത്ഭുതമുണ്ടാക്കുന്ന ഒരു റെയർ സ്പെസിമെൻ അല്ല അച്ഛൻ. അല്പം പ്രഷർ, ഇത്തിരി ഷുഗർ, ലേശം കൊളസ്ട്രോള് എന്ന് വേണ്ട. ഈ പണക്കാരൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് കൊണ്ട് നടക്കുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട് അച്ഛന്. മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴാ വേണി ചാവുകയെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് നിങ്ങളുടെ കല്യാണം അങ്ങ് നടത്തി കളയാം. താൻ എന്ത് പറയുന്നു? ഉടനെ എന്ന് പറഞ്ഞാൽ വേണ്ട, ഒരു 3 മാസത്തെ സമയം തന്നിരിക്കുന്നു. അത്രയും നാളുകൂടെ താൻ ബാച്ചിലേഴ്സ് ലൈഫ് എൻജോയ് ചെയ്തോളൂ. അതിനിടയ്ക്ക് ചെയ്യാവുന്ന ഗുരുത്തക്കേടെല്ലാം ചെയ്തേക്കണം. അത് ഞാൻ ഏറ്റു. അപ്പോ ഈ കർക്കിടകം കഴിഞ്ഞാൽ കല്യാണം. അമ്മയുടെ അഡ്രസ് ഇങ്ങ് തന്നാ മതി, ഞാൻ എഴുതിക്കോളാം. ശരി. എണീക്കാൻ ഇന്നത്തെ കുക്കിംഗ് മേൽനോട്ടം ഞാനാ. കൂടെ വന്നെന്ന് കണ്ടുപഠിച്ചോ, ക്ലമണ്ടത്തിന്ന് രക്ഷപ്പെടാം. സ്മോൾ അടിക്കുന്നോ ഈ സമയത്ത്? പിന്നെ എന്താ പതിവില്ലാണ്ടൊരു ദേശീയ പതാക ഉയർത്തലും പുഷ്പാഭിഷേകവും ഒക്കെ? അടുത്ത ആഴ്ച ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, ശരിയാവുന്നുണ്ടോന്ന് രണ്ടു മൂന്ന് ട്രയൽ നോക്കാന്ന് വെച്ചു. പ്രിൻസിപ്പാൾ പതാക ഉയർത്തുമ്പോ ചരടങ്ങാനും കുരുങ്ങി പൂ വീണില്ലെങ്കിലേ സംഗതി ആകെ ചമ്മലാവും. അതിലും വലിയ ചമ്മൽ നടക്കാൻ പോവാ. എന്താ? കോളേജ് യൂണിയൻ ചെയർമാനായ സ്ഥിതിക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് പറയണ്ടേ? നല്ല സ്റ്റൈലും പ്രസംഗം പറഞ്ഞാൽ തട്ടിക്കൂടെ? അതെ അതെ, കാണാപാഠം പഠിക്കാൻ പറ്റുന്ന പാഠം എനിക്കറിയാം. നിവൃത്തിയില്ലെങ്കിൽ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ്, അതം കൊണ്ട് കാച്ചു വിടും. നീ അവളെ കമന്റ് അടിക്കും പഠിക്കാം. സംഗതിയൊക്കെ ഞങ്ങൾ ഏറ്റു. ഇവിടെ ഇക്കൊല്ലം ഒറ്റ ദിവസം പോലും ക്ലാസ് നടക്കില്ല. ദേ വേണോ ഇന്ന് തന്നെ തുടങ്ങാം. പക്ഷെ അതിനൊരു കാരണം വേണ്ടേ? കാരണമൊക്കെ നമുക്ക് സമരത്തിന് ശേഷം ആലോചിക്കാം. അതിനുള്ള വഴികളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ക്ലാസ് പഠിക്കടാ, വായിൽ നോക്കി കേൾക്കാതെ. അവിനെ ഇന്നലെ എസ് എഫ് കെക്കാരെ കണ്ണൂർ ഒരുത്തനെ തല്ലിന്ന് കേട്ടു. മതി, സമരത്തിന് കാരണം അത് മതി. പക്ഷെ എന്തിനാ തല്ലുണ്ടെന്ന് അറിയോ? വല്ല പോക്കിരി തരം കാണിച്ചാണ്. അവന്റെ പേരെന്താ? ഓ പേര്, ഓ പേരൊന്നും അറിയില്ലെന്നേ. ഓ നേതാവനാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, വല്ല വിദ്യാധരൻ എന്ന് പോലെ വെച്ച് തുടങ്ങിക്കും. വിദ്യാധരനെ തൊട്ടു എന്താ കാര്യം?
എന്റെ പണി പഠിപ്പിക്കല, അതാ ഞാൻ നോക്കുന്നത്. എന്താ കാരണം? പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കണ്ണൂർ എസ് എം കോളേജിൽ വിദ്യാധരൻ എന്ന വിദ്യാർത്ഥി സുഹൃത്തിനെ എസ് എഫ് കെയുടെ ഗുണ്ടകൾ അതിക്രൂരമായി തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് പഠിപ്പ് മുടക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. പറയുവാണ്. കുഞ്ഞുണ്ണിയെ, എന്താണ്ട് അവിടെ ചുട്ടിക്കളെ? Don't give them without hand and arithmetic. ഈ ചെട്ടകൾക്ക് കൈയും കണക്കില്ലാണ്ടൊന്നും കൊടുക്കണ്ടെന്ന്. എന്താണ്ട അവസാനം വിറ്റകൾ എന്നെ എടുത്ത് കോണം കൊടുക്കാനുള്ള സ്ഥിതി ഉണ്ടാക്കും. അത് ഉണ്ടാക്കണ്ടതാ പറഞ്ഞേ. നീ ഞങ്ങൾക്കെതിരായി സാക്ഷി പറയുന്നു ഒന്ന് കാണണം. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത ചായ. സാറിങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടൊന്നും കാര്യമില്ല. പ്രശ്നങ്ങളെ നേരിടുകയല്ലേ വേണ്ടത്. തന്റെ പ്രായത്തിൽ ഞാനും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് വെറുതെ അല്ല. ഞാൻ വെറുത്തു. എനിക്ക് മതിയായി. എക്സ്ക്യൂസ് മീ, ഇയാൾ എന്തിനാ ഇവിടെ? അസൂയപ്പെട്ടൊന്നും കാര്യമില്ല, സുഖായി ഇവിടെ. ആ കോളേജിന്റെ വളച്ചിട്ടുണ്ടാകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിയോ അന്ന് മുതൽ എനിക്ക് സുഖ. ആ കന്നാലിൽ എന്തുട്ടാണ് വിചാരിച്ചേ, കാന്റീൻ കുട്ടിയെ തങ്ങപടി തണ്ടുന്നോ? അവിടെ മുതലാളിയായിട്ടിരിക്കുന്നതിന് സുഖ, മാഷേ ഇവിടെ തൊഴിലാളിയായിട്ടിരിക്കുന്നത് ഇപ്പൊ എന്തുട്ടാ വേണ്ടേ? ആദ്യം സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ഓരോ ചായതാ, ബാക്കി പിന്നെ പറയാം. കണ്ടില്ലേ ഒരു ബലിയാടാ, അയാള് പറഞ്ഞ സത്യ. എനിക്കിപ്പോ മനസമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇനി ഞാൻ ആ നരകത്തിലേക്കില്ല. ആ കോളേജ് ഇപ്പൊ എനിക്കൊരു ശ്മശാന. എന്റെ കുടുംബത്തെ മുഴുവൻ കൊന്നു കുഴിച്ചു മൂടിയ ശ്മശാനം. എന്താ സാർ, പഠിക്കുന്ന കാലത്ത് സാറിനെ പോലുള്ളവരായിരുന്നു ഞങ്ങളുടെ ആവേശം. ഇപ്പൊ പ്രശ്നങ്ങൾ വരുമ്പം ഇങ്ങനെ ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ, ഐ മീൻ ഒരുതരം എസ്കേപ്പിസം. എസ്കേപ്പിസം അല്ലടോ, ആർക്ക് വേണ്ടിയാ ഞാൻ പഠിപ്പിക്കേണ്ടത്? ഈ തെണ്ടുകൾക്ക് വേണ്ടിയോ? ഇവന്റെ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയോ? അതോ എനിക്ക് വേണ്ടിയോ? വിദ്യ പറഞ്ഞു കൊടുക്കുന്നവനെ ആർക്കും ആവശ്യമില്ല. ആരുടെയും കുഴപ്പമല്ല, ഈ കാലത്തിന്റെ പ്രത്യേകതയാ. പിന്നെ ഒരു ദിവസം ഞാൻ വരും പഠിപ്പിക്കാൻ. എങ്ങനെയാ പഠിപ്പിക്കേണ്ടതെന്ന് നാട്ടുകാരെ പഠിപ്പിക്കാൻ ഞാൻ വരും. നിങ്ങളൊക്കെ സ്നേഹപൂർവം എന്നെ വിളിക്കുന്ന ഓവന പേരാണല്ലോ പൈല. അതുകൊണ്ട് ഇന്ന് പൈലയെ കുറിച്ച് പഠിക്കാം. ആപ്പിൾ സ്നെയിൽ എന്നാണ് പൈലയുടെ കോമൺ നെയിം. സർ വൺ ഡൗട്ട്. സോണി ബികേം എ വെരി സക്സസ്ഫുൾ. Tell me the habitat of Pila globosa. Stand up when the teacher asks you a question. Tell. Now, answer me question. Where do you find Pila globosa? In marine water or fresh water? Tell me. Come on. Fresh water ആണെന്ന് തോന്നുന്നു. തോന്നണ്ട, ശരിയാണ്. എല്ലാവരും കേട്ടല്ലോ, ഇന്ന് ആദ്യമായിട്ടാണ് ഇയാൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. വെരി ഗുഡ്. നെക്സ്റ്റ്. നിങ്ങൾ അകത്ത് കയറിയാൽ എന്തെങ്കിലും സംഭവിക്കും. ഞാൻ പോകാം. സാർ എന്തായി ചെയ്യുന്നത്? ഐ ആം ടീച്ചിങ്. ഞാൻ ഇവരെ പഠിപ്പിക്കുകയാണ്.
Please don't interfere. You know the classification of Paila? Say yes or no. No. അധ്യാപകരോട് സംസാരിക്കുമ്പോൾ ബഹുമാന സൂചകമായി സർ എന്നുകൂടി ചേർക്കണം. Say no, sir.